പനി ബഹു ടണ്ടി ജാതാ ടണ്ടി പഞ്ഞി കുട്ടൻ പറഞ്ഞോ കരടീന്റെ കുഞ്ഞിയാണ് തോന്നുന്നു. സുഹൃത്തുക്കളെ, ഗുഡ് മോർണിംഗ്. ഞാനിവിടെ കാട്ടച്ചോള എന്ന് പറഞ്ഞ ഇവരുടെ ബജാറിലാണ് ഇവിടെ ഉള്ളത്. രാവിലത്തെ പ്രഭാത ഭക്ഷണത്തിനായിട്ട് വന്നതാണ്. ഞാൻ നിങ്ങൾക്ക് കട കാണിച്ചു തരാം. ഇവരെന്താണ് ചന എന്ന് പറഞ്ഞ എന്താ ഉണ്ടാക്കണം കേട്ടോ. ഇതാണ് ഇവരെ ചന എന്ന് പറഞ്ഞൊരു വിഭവമാണ്. കടല മമ്പേര പോലത്തെ കടലയാണ് തോന്നുന്നല്ലോ. നോക്കാം നമുക്ക് എന്തായാലും വ്യത്യാസം ഉണ്ട്. ഇവിടെ 40 രൂപ നേപ്പാൾ പൈസ 40 രൂപയാണെന്നാ പറഞ്ഞത്. ഇവിടുന്ന് ധാരാളം ബസ് പോകുന്നുണ്ട് മുമ്പിലേക്ക്. എന്നോട് പറഞ്ഞ് നിർബന്ധിച്ച് കയറ്റാൻ നോക്കുവാണ്. 70 കിലോമീറ്റർ പോകാൻ വേണ്ടി 1000 രൂപയാണ്. 1000-1500 രൂപയാണ് 70 കിലോമീറ്റർ പോകാൻ വേണ്ടി പറയുന്നത്. എനിക്കറിയത്തില്ല ഇത്രയും പൈസ എന്തിനാണെന്ന്. ഇവിടുത്തെ ചന എന്ന് പറയുന്നത് വളരെ വ്യത്യാസമാണ്. മമ്പേറാണ് ഇവർ യൂസ് ചെയ്യുന്നത്. ഞാൻ സാധാരണ സ്ഥലങ്ങളിൽ പോയപ്പം കടലയായിരുന്നു ചനയിൽ ഇവർ. ചന എന്ന് പറഞ്ഞാൽ കടലയാണ്, പക്ഷേ ഇവിടെ ഇവർ മമ്പേറാണ്. പക്ഷേ എന്തായാലും ഹെൽത്തി ആണ് കേട്ടോ. 40 രൂപയ്ക്ക് ഇത് കിട്ടുന്നുണ്ടെങ്കിൽ ഹെൽത്തി ആണ്. ഇവിടെ വേറെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ സമൂസയാണ്. സമൂസയ്ക്ക് തന്നെയാണ് 1 പീസ് 15. അശ്ശിയാ നല്ലതുപോലെ സ്നോ വീണ് തുടങ്ങിയിട്ടുണ്ട് വീണ്ടും. ഇതൊക്കെ എൻ്റെ ഡ്രസ്സിന് മൊത്തം സ്നോ ആണ്. എന്തായാലും അടിപൊളിയായിരിക്കുന്നു. കാഴ്ചകൾ കൂടുതൽ കൂടുതൽ മനോഹരമാവുകയാണ്. ദൂരം നോക്കി എന്തോ ഒരു ആംബിയൻസ് അറിയോ. എൻ്റെ നല്ല ഗ്ലൗ ഉണ്ടായിരുന്നു, അത് ഇവിടുന്ന് ഒരാൾ അടിച്ചുകൊണ്ട് പോയി കട്ടുകൊണ്ട് പോയി എന്ന് പറയാം. എന്ത് ചെയ്യാനാണ്, തൽക്കാലം 50 രൂപേൻ്റെ ഗ്ലൗ വാങ്ങിയിട്ടുണ്ട്. നമ്മൾ ഇന്ത്യയിലൊക്കെയാണ് നല്ല സാധനങ്ങൾ കിട്ടുക കേട്ടോ. നേപ്പാളിൽ കിട്ടണമെങ്കിൽ നല്ല എക്സ്പെൻസീവ് ആണ്, അതും ഇന്ത്യയിൽ നിന്ന് വരുന്ന സാധനങ്ങളാണ്. എന്തായാലും രക്ഷയില്ലാത്ത വ്യൂ ആണ്. ഞാനിപ്പോൾ സ്നോയിൽ കുളിച്ചേനെ. ഭാഗ്യത്തിന് ഒന്ന് ശമനമായിട്ടുണ്ട്, കുറഞ്ഞിട്ടുണ്ട്. ഇത്രയും നേരം അടുപ്പിച്ച് സ്നോ വ്യൂ ആയിരുന്നു. ആ സമയത്ത് റീൽസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് മെല്ലെ മെല്ലെ അപ്ലോഡ് ചെയ്യാം. തൽക്കാലം നിങ്ങൾ ഈ ഒരു കാഴ്ച കൂടി നോക്കൂ. എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ. ഗ്രാമത്തിൻ്റെ പേര് ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. ബോത്ത മാലിക എന്ന് പറഞ്ഞൊരു ഗ്രാമമാണ്. ഇവിടെ ഒരു കട കണ്ടോ, ഈ കടയുണ്ട്. ഞാൻ ഈ ഒരു ഇവിടെ ഒരു അമ്മയുണ്ട്, അമ്മയോട് പറഞ്ഞു നടന്നു വരുന്നതാണ്. ഇവിടെ നിന്ന് എല്ലാവരും കൂടുതലാണ് പൈസ വാങ്ങുന്നത്. ഞാൻ നിങ്ങളെപ്പോലെ സാധാരണക്കാരനാണ്, അധികം വാങ്ങരുത് പറഞ്ഞു. അപ്പം പറഞ്ഞു നീ ഇരിക്കും ഭക്ഷണം തരാം, 200 രൂപയാണ് പറയുന്നത് കേട്ടോ. ഒരു വിട്ടുവീഴ്ചയില്ല. ഞാൻ പറഞ്ഞല്ലോ നോർമൽ മാർക്കറ്റിൽ കിട്ടുന്ന അതേ പൈസ തന്നെയാണ് കൂട്ടി പറയുകയാണ് ചെയ്യുന്നത് നോർമൽ ഭക്ഷണത്തിന്. സാറല്ല നമുക്കത് കഴിക്കാം. 200 രൂപ എന്ന് പറയുമ്പം ഇന്ത്യൻ പൈസ 125 രൂപ കൂടിയാണ് നിങ്ങൾ ഓർക്കണം കേട്ടോ. പക്ഷേ എൻ്റെ ഒരു ബഡ്ജറ്റ് ട്രാവൽ ആകുമ്പം നമ്മൾക്ക് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകുമെന്ന് മാത്രം. ഞാൻ കട കാണിച്ചത് താഴെ മൊത്തം ആപ്പിളിൻ്റെ തോട്ടമാണ്. സീസണല്ല, പക്ഷേ കോൾഡ് എക്സ്ട്രീമാണ്. ഇതാണ് ഒരു കട കേട്ടോ. പ്രശ്നമില്ല, അമ്മ നല്ല മര്യാദക്കാണ് എന്നോട് സംസാരിക്കുന്നത്. അവർ പറഞ്ഞുണ്ട് ഇവിടെ ഇങ്ങനെയാണ് പൊതുവെ. ഇതാണ് ഇവരെ ഹോട്ടലിൻ്റെ ഉള്ള ഭാഗം. ചെറിയൊരു കടയാണ്. മാതാജി നമസ്തേ. ഞാൻ കേ അവരെ കട കൂടി ഉൾപ്പെടുത്താണ് പറയുന്നത്. നമ്മൾ ചെയ്ത് കൊടുക്കും. നമുക്ക് എന്താണ് ഒരു സഞ്ചാരികൾ വരുമ്പോ ഒരു കട കിട്ടുന്ന നല്ല കാര്യല്ലേ. ഇതാണ് ഒരു കടയുടെ ഉൾഭാഗം. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടട്ടോ. എനിക്ക് എന്താണ് ഇങ്ങനത്തെ ഒരു വീടും കാര്യങ്ങളൊക്കെ എൻ്റെ ഇഷ്ടമാണ്. ഇതൊക്കെ താഴെ 4 അറകളാണ്. ഇതേപോലെ 4 തട്ടുകളുണ്ട് താഴെ ഒട്ടിക്കണ്ടോ. സ്റ്റെപ്പുകളായി പ്രേതമൊക്കെ ഉണ്ടോ ചോദിച്ചാൽ പ്രേതം ഉണ്ടാവും ചിലപ്പം. അറിയത്തില്ല, വെറുതെ പറഞ്ഞ കേട്ടോ, പ്രേതമൊന്നുമില്ല. ഇതാണ് ഇവരെ നേപ്പാളിലെ കലണ്ടർ ഉണ്ടോ. ഇതാണ് നേപ്പാൾ കലണ്ടർ. ഇത് ഇവരെ സാധനമൊക്കെ വെക്കുന്ന കടയാണ്. ചെറിയൊരു കടയും കാര്യങ്ങളൊക്കെ. എന്നിട്ട് ഒരു ഭക്ഷണം കൊണ്ടുവരട്ടെ. ആ വീഡിയോ മേ. ഹായ് ബോലിയ കേരള മേ. നടന്നിട്ട് ആരാണ് വരുവല്ലേ. എന്തായാലും അടിപൊളി സ്ഥലമാണ് കേട്ടോ. എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു ഗ്രാമം. ഇവിടേക്ക് കുടിവെള്ളത്തിന്റെ സ്രോതസ് ഇഷ്ടം പോലെയാണ്. ഇതുകൊണ്ടോ എത്ര കുടിവെള്ളം നോക്കിയാൽ ഇതൊക്കെ മലമുകളിൽ നിന്ന് വരുന്ന കുടിവെള്ള സ്രോതസ്സാണ്. ഇവിടെ ഗ്രാമമാണ് ഈ കാണുന്നത്. വലിയൊരു വില്ലേജാണ്. എന്തായാലും നമുക്ക് ഭക്ഷണം വന്നിട്ട് അതുകൂടി ഞാൻ ഉൾപ്പെടുത്തി തരാം. പനി ബഹു ടണ്ടിയേ ജാതാ ടണ്ടിയേ. ഒരു പാത്രം കഴുകിയുണ്ട്. ഇവിടെ എന്താണ് ഭക്ഷണ സാധനങ്ങളൊക്കെ നീറ്റായി ക്ലീൻ ചെയ്യും കേട്ടോ. അതിനെന്താണെന്ന് വെച്ചാൽ ഒരു കുടിവെള്ളത്തിനൊരു ക്ഷാമം ഇല്ല. അത്രയും ജലാംശമുള്ള ഒരു ഭൂമിയാണ് കേട്ടോ നമ്മുടെ നേപ്പാൾ എന്ന് പറയുന്നത്. അത്രയും വലിയ മലയോര പ്രദേശമാണ്. പ്യൂർ വാട്ടർ കേട്ടോ. ഇത് കണ്ട മനസ്സിലാക്കാം ഫ്രഷാണ്. എന്തായാലും ഒരു അമ്മ ഇവിടെ നിന്ന് പാത്രം കഴുകട്ടെ. പാത്രം കഴുകിയിട്ട് വേണം എനിക്ക് ഭക്ഷണം ഉണ്ടാക്കി തരാൻ. ഇവരെ വീടും കടയും കൂടിയാണ് ഇവിടുത്തെ അടുപ്പണി കാണുന്നത്. ഹീറ്റർ ഹീറ്റർ പോലെയേ. ഇവിടുത്തെ ഹീറ്റർ ആണ് കേട്ടോ. എന്തായാലും അടിപൊളിയായിട്ട് ഹീറ്ററിൽ എന്താണ് നമുക്ക് അടുപ്പും കാര്യങ്ങളും ഒരുമിച്ചായി. വിറക് വെച്ച കുറേ സമയം കത്തും. ഇതുണ്ടോ മണ്ണാണ്, കളി ചേടി മണ്ണാണ്. പിന്നെ പലകയാണ് കേട്ടോ, നിലമുണ്ടോ.
പലകയാണ് മൊത്തം. എന്തായാലും അടിയുള്ള ഭയങ്കര നീറ്റാണ് സെറ്റപ്പ് ആണ്. നോക്കിയേ അടുക്കളയിലുള്ളിൽ ഏതൊരു മനുഷ്യനും കൊതിച്ചു പോകുന്നു കേട്ടോ. കണ്ടത് അങ്ങനത്തെ രീതിയിലാണ് അടുപ്പ് വെച്ചിരിക്കുന്നത്. കുക്കറൊക്കെ കണ്ടോ, പല ടൈപ്പിലാണ്. അതായത് ബസ്സിൽ വലിയ ആൾക്കാരെ സഞ്ചാരികളല്ല, ഗ്രാമത്തിലെ ആൾക്കാർ ബസ്സിൽ വന്നു അതിനനുസരിച്ച് ഭക്ഷണം വെക്കാനുള്ള കുക്കറും കാര്യങ്ങളൊക്കെയാണ്. കൂടാതെ ഗ്യാസ് ഒക്കെ ഉണ്ട്. ഈ ക്യാ ദീദി, പെർസി എന്താ നമുക്ക് കണ്ടിച്ച് പപ്പായ പോലെയൊക്കെ ഉണ്ട്. ഇതുണ്ടോ നമ്മളെ വെള്ളത്തിന്റെ സംഭവമാണ്. എന്തായാലും അടിപൊളിയായിട്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഇവിടെ സെറ്റപ്പ് അടിപൊളിയാണ് കേട്ടോ, നല്ല രസമുണ്ട് കാണാൻ വേണ്ടി. അതായത് ഇന്നത്തെ ദിവസം ലക്കാണ് ഇവർ കൂടി ഈ വീട്ടിന്റെ അകത്ത് കയറി ഇതൊക്കെ കാണാനായല്ലോ. അത്രയും പെർഫെക്റ്റ് നീറ്റ് ആണ് കേട്ടോ. ഒരു എന്താണ്, കള്ളത്തരമില്ല, ഓർഗാനിക് ഫുഡാണ്. ലോക്കൽ തർക്കാരിയെ തർക്കാരി ലോക്കലേ ലോക്കൽ തർക്കാരിയെ ഗൗമേ നല്ലതുപോലെ സ്നോ വീണ് തുടങ്ങിയിട്ട് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. വലിയ സ്നോഫാൾ തന്നെയുണ്ട് ഈ ഒരു ഭാഗത്ത്. അങ്ങനെ നേപ്പാളിൽ വന്നിട്ട് വലിയ സ്നോഫാൾ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഹെവി സ്നോഫാൾ ആണ്, -4 ഇവിടുത്തെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ഈ തുണിയൊന്നും നനഞ്ഞാൽ വേറെ ഇടാനില്ല. എന്നാലും ഞാൻ ഈ കളിച്ചു കൂട്ടുന്നത് എന്തിനാണെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ ഹാപ്പി ഈ ഒരു ക്ലൈമറ്റ്. സ്നോഫാൾ 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 ടടടൻ 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 ടടടൻ. കാലാവസ്ഥ മൊത്തം മാറിയിരിക്കുവാണ്. നമുക്ക് യാത്ര ചെയ്യാൻ പറ്റാത്തൊരു പരുവത്തിലാക്കിയിരിക്കുവാണ് വെതർ. എല്ലാവിടെയും എല്ലായിടത്തും സ്നോ വീണിരിക്കുവാണ്. മോശം ഖറാബേ ഖറാബേ. ഇവിടുത്തെ ഈ ഒരു ഹോട്ടലത്തെ എന്താണ് ബയ്യാണ് നമ്മളെ നല്ല ഒരാളാണ് കേട്ടോ. നിങ്ങൾക്ക് താഴത്തെ സ്ഥലമൊക്കെ നോക്കിയാൽ മൊത്തം ബർഫാണ്. ബർഫ് 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 ഇതാണ് കേട്ടോ. അടിപൊളി വ്യൂ ആണ്. പക്ഷെ ഇവിടുത്തെ ആൾക്കാർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഇവരെ മരം ലക്കിടിയേ ലക്കിടി പോയേ ഇതുണ്ടോ. ലക്കിടിയൊക്കെ എന്തായാലും മൊത്തം വെള്ളത്തിലായിരിക്കുവാണ്. ഇവർക്ക് കത്തിക്കേണ്ടതാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു സ്ഥലം കാര്യങ്ങളൊക്കെ. ഇത് ഇരിക്കേണ്ട സ്ഥലമാണ്. ഇവിടെ ഒരു പട്ടിക്കുട്ടിയുണ്ട്. മുറുകേ നേരെ അതിനകത്ത് എന്തോ പട്ടിയും എന്തൊക്കെ ഉണ്ട് പറയുന്നുണ്ട്. ഓ ടോട്ടലി ദോസ്തേ മുറുകി കുത്ത ദോസ്തേ ഫൈറ്റ് നെഹിയേ. ഇവിടെ പട്ടിക്കുട്ടുണ്ട് കേട്ടോ. അമ്പോ അടിപൊളി പട്ടിക്കുട്ട. ഹായ് ബോ തച്ചേ ഇതിരി കുത്തേ ലോക്കൽ കുത്തേ അച്ഛ ഫോറിൻ ടൈപ്പ്. ഇവിടുത്തെ പട്ടിക്കുട്ടിയായിട്ട് എന്ത് രസമാക്കിയാ കാണാൻ വേണ്ടി. ബർഫേ അന്തരേ കോഴിയൊക്കെ പുറത്തു പോകുന്നുണ്ട്. അന്തർ മുറുകി ഊപ്പറേ പ്രോബ്ലം നെഹിയേ. പട്ടിക്കുട്ടനൊക്കെ പുറത്തേക്ക് വരുന്നുണ്ടല്ലോ. ബർഫ് ജാതെ അന്തറേ കുത്ത മുറുകി ദോസ്തേ ഫൈറ്റ് നെഹിയേ. പട്ടിയും കോഴിയും ഭയങ്കര ചങ്ങാതി കേട്ടോ. സാധാരണ അടിപിടിയല്ലേ. ഏകദേശം 2-3 മണിക്കൂറായി നിർത്താതെ സ്നോ വീണുകൊണ്ടിരിക്കുന്നു. ഇവിടെ ലോറി ഉണ്ട് നിർത്തിയിട്ട്. എന്താ വിചാരിച്ചാൽ മുന്നോട്ട് പോകുമ്പോൾ ടയർ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ലോറി ഇവിടെ കൊണ്ട് പാർക്ക് ചെയ്തത്. ലോറിക്കാരൊക്കെ എന്താണ് ഇതിൻ്റെ അകത്താണുള്ളത്. ഇവിടെ ചൂട് കായുവാണ്. എന്താണ് പറയുക, നിർത്താതെയുള്ള മഞ്ഞ് വീഴ്ച. അതി വലിയ കട്ടിയുള്ള മഞ്ഞൊക്കെയാണ് വീഴുന്നത് കേട്ടോ. തടിച്ച മഞ്ഞ് കട്ടയൊക്കെ അതാണ് നിലത്തേക്ക് വീഴുന്നത്. എന്താ അടിപൊളി. ഞാനിങ്ങനെ ഇവിടുന്ന് ഇരുന്ന് മഞ്ഞ് കണ്ട് രസിക്കുവാണ്. ഇവിടുത്തെ ആൾക്കാരെന്താണ് അവരെ വർക്ക് പോയിട്ട് ഇങ്ങനെ വിഷമിച്ചിരിക്കുവാണ്. നോർമലാണ് കേട്ടോ, മഞ്ഞ് വീണാൽ എല്ലാവരും വീട്ടിലേക്ക് കയറും. നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ലോ. പ്രകൃതിയുടെ ഒരു വികൃതിയല്ലേ, അപ്പോൾ നമ്മൾ സഹിച്ചേ പറ്റൂ. അങ്ങ് ദൂരെ ഒരാൾ ടാർപ്പായും പൊത്തിയിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട്. എൻ്റെ അമ്മോ ലൈൻ കമ്പിയാണോ, ലൈൻ കമ്പിയിലൊക്കെ നോക്കിയാൽ ഇത് വീണ് കിടക്കുന്ന മഞ്ഞ്. എൻ്റെ അമ്മോ ഇനി എപ്പോൾ തീരാനാണോ വീസ്നോ. നിൽക്കാറീ വീടൊക്കെ മുങ്ങുമോ. അയ്യോ ആടിനെ കൊണ്ട് വരുന്നുണ്ടോ. എന്ത് രസമാണത് കാണാൻ വേണ്ടി കാണിച്ചു തരാം. ഞാൻ ദൂരെ കണ്ടോ ആടിനെ കൊണ്ട് വരുന്നുണ്ടോ. കൊടും വിശപ്പ് എന്ന് പറയാം. അത്രയും വിശപ്പുള്ള സമയത്താണ് നമ്മുടെ ഭക്ഷണം എത്തിയിട്ടുണ്ട്. നേപ്പാള് പൈസ 200, അതായത് 125 രൂപക്കാണ് നമുക്കിത് കഴിക്കാൻ കഴിയുന്നത്. എന്തായാലും അതിൽ ഒരു പൈസ വെച്ച് നോക്കുമ്പോൾ ലാഭമാണ് കേട്ടോ, പ്രശ്നമില്ല. അവരൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇത് ഇവിടുത്തെ സബ്ജിയാണ്. താങ്ക് യു. നല്ല നല്ല കമ്പനി ആയപ്പോൾ അവർക്ക് അന്യം നല്ലതുപോലെ ഇഷ്ടപ്പെട്ടു. പുറത്ത് മൊത്തം സ്നോയാണ്, എവിടെയും പോകാൻ കഴിയാത്ത അവസ്ഥയിലുള്ളത്. എന്തായാലും നമുക്കിത് കഴിക്കാം കേട്ടോ. ഇതൊക്കെ ഇവിടുത്തെ ഓർഗാനിക് കേട്ടോ, ഗ്രാമത്തിലെ ഭക്ഷണമാണ്. ഈ അരി വരെ ഗ്രാമത്തിലാണ്. എൻ്റെ കൈയൊക്കെ നോക്കിയാൽ സ്നോ കൊണ്ടിട്ട് മൊത്തം തണുത്ത് മരവിച്ചിരിക്കുവാണ്. എന്തായാലും ഇന്നത്തെ ഒരു ഭക്ഷണം ഇത് ആദ്യം കഴിക്കുക.
മഞ്ഞ് പെയ്തു കഴിഞ്ഞാൽ ഇതാണ് അവസ്ഥ. ഞാൻ പറഞ്ഞല്ലോ നമ്മൾ യാത്രക്കിടയിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യമാണ് ഇങ്ങനെ ഹെവി സ്നോഫാള്. പുറത്ത് ഞാൻ കാണിച്ചത് റൂമിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്കുള്ള വ്യൂ കണ്ടാൽ നിങ്ങൾ സത്യം പറഞ്ഞാൽ സന്തോഷിക്കും. നമ്മളെ കേരളത്തിന് കാണുമ്പോൾ സന്തോഷിക്കും, കാരണം കേരളം ചൂടുള്ള സ്ഥലമല്ലേ. ആ ചൂടിൽ നിന്ന് ഇതേപോലെ മഞ്ഞ് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും മഞ്ഞിൽ ഓടി കളിക്കുക, വിചാരിക്കുമ്പോൾ സിമ്പിൾ അല്ല കേട്ടോ. ഭയങ്കര കോൾഡാണ്, -6 നിൽക്കുന്നത്. ഈ ഒരു ഫാമിലി ഉണ്ട്, അവർ എന്നോട് പറഞ്ഞു ഇന്ത്യൻ പൈസ 100 രൂപ തന്നാൽ മതി, അതുകൊണ്ട് പ്രശ്നമില്ല ഇവിടെ താമസിച്ചോ, വേറെ ഓപ്ഷൻ ഇല്ല കേട്ടോ, ഇവിടെ നിൽക്കുമല്ലാണ്ട് എവിടെ എനിക്ക് പോകാൻ കഴിയത്തില്ല. പിന്നെ ലൈറ്റ് കണക്ഷൻ ഉള്ളതുകൊണ്ട് ഫസ്റ്റ് തന്നെ പവർ ബാങ്ക് ചാർജ് കുത്തുക എന്നതാണ് എൻ്റെ ഒരു പ്ലാനിങ്. പുറത്തു നോക്കിയേ, ഒന്ന് പറയാനുള്ള സുഹൃത്തുക്കളെ, സ്നോ ആണ്. ആ കേരളത്തിലെ ചൂടിൽ നിന്നും അല്ലേ നമ്മുടെ നാട്ടിലെ ചൂട് കൊണ്ട് നിങ്ങൾ ഒരു കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടോ? ആ സമയത്തേക്ക് ഒരു വീഡിയോ കാണുന്നെങ്കിൽ ഈ മഞ്ഞിൽ ഒന്ന് ചാടി കുളിക്കാനൊക്കെ തോന്നുന്നല്ലേ. ഒരിക്കലും നടക്കില്ല കേട്ടോ, -6 -15 വരെ സ്നോ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിലാണ് ഗൂഗിളിലൊക്കെ കാണിക്കുന്നത്. മുകളിലാണ് 3G കിട്ടുക എൻ്റെ മൊബൈലിൽ, എന്തായാലും ഇന്നലെ ദിവസം ഇവിടെ കൂടും. അത് മാത്രമല്ല എൻ്റെ യാത്രയിൽ മുന്നോട്ടുള്ള കാര്യങ്ങൾ ഇപ്പം കണ്ടല്ലോ. പെട്ടെന്നാണ് എനിക്ക് ഇവിടെ താമസിക്കേണ്ടി വന്നത്, ഇവരുടെ കൂടെ ഇടപഴകേണ്ടി വന്നതും ഇവർ തരുന്ന ഭക്ഷണം കഴിക്കേണ്ടിയൊക്കെ വന്നത്. ഇതേപോലെ തന്നെ മുന്നോട്ട് പോകുന്ന എല്ലാ കാഴ്ചകളും കൊണ്ടുവരും. ഈ ഒരു ഫാമിലിയുടെ കൂടെയുള്ള വ്ളോഗ് മാത്രമല്ല ഇതിൽ ഇൻക്ലൂഡ് ചെയ്യും. ഞാൻ മുന്നോട്ട് പോകുന്ന എല്ലാ കാഴ്ചകളും മാക്സിമം 30 മിനിറ്റെങ്കിലും ഞാൻ വ്ളോഗ് കൊണ്ടുവരാൻ ശ്രമിക്കുക. നിങ്ങൾ എന്താ വേണ്ടി വെച്ചാൽ പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ ഷെയർ ചെയ്ത് നമ്മളെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ നോക്കുക കേട്ടോ. നടന്നാണ് യാത്ര ചെയ്യുന്നത്, ഇതൊരു ലക്കായി കാണുക, അത്രേ ഉള്ളൂ. വീണ്ടും സ്നോ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. മാലിക ബോത്ത ഇതാണ് ഈ ഗ്രാമത്തിൻ്റെ കറക്റ്റ് പേര്. ഇതെന്താണോ പാറക്കല്ലാണോ ഷീറ്റാണോ ഒന്നും അറിയത്തില്ല. നോക്കി സ്ഥലങ്ങൾ നോക്കി, എന്തായാലും അടിപൊളിയാണ് കേട്ടോ. ഇവിടെ രണ്ട് കുട്ടികളുണ്ട്. ഹായ് ബടിയാ പാവം കുട്ടി, നമുക്ക് അവരെയും കൂടെ ഒന്ന് പരിചയപ്പെടാം. ഹായ് ബോലിയേ, ഞാം കേ പ്രകാശ്, അപ്പനാം നന്ദരാജ്, നന്ദരാജ് പ്രകാശ് അച്ഛനാം ടീക്കേ. എന്തായാലും ഞാൻ ഈ ഗ്രാമത്തോടെ പോട്ടെ. മാലിക ബോത്ത എന്തായാലും കേൾക്കാൻ രസം കേട്ടോ ഗ്രാമത്തിൻ്റെ പേര്. അധിക സമയം ഇവിടെ നിൽക്കുന്നില്ല, കാരണം വീണ്ടും ഹെവി ആയിട്ട് സ്നോ വീണുകൊണ്ടിരിക്കുവാണ്. എന്താ അറിയില്ല, പെട്ടെന്നാണ് കാലാവസ്ഥ നേപ്പാളിൽ മാറിയിരിക്കുന്നത്. സുഹൃത്തുക്കളെ ഗുഡ് മോർണിംഗ്. അതേ 2-ാമത്തെ ദിവസമാണ്, രാവിലെ എഴുന്നേറ്റു. ലോറിക്കാർ പറഞ്ഞ് വിചാരിച്ച അവരെ മുതലാളി വിളിച്ചായിരുന്നു. ഏകദേശം 2-3 കിലോമീറ്റർ പോയ വണ്ടീൻ്റെ ടയർ കണ്ടു, അതിൻ്റെ പകുതിയും മഞ്ഞ് വീണിരിക്കുവാണ്. ഇവർ ഏകദേശം 10 മണിയാകുമ്പോൾ ഇവിടുന്ന് പോകും. അപ്പോൾ ഇവരുടെ കൂടെ വരാനാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇവരുടെ കൂടെ പോകാം, കാരണം മഞ്ഞ് വീണാൽ നമുക്ക് നടക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. നല്ല തണുപ്പായിരുന്നു കേട്ടോ, എക്സ്ട്രീം കോൾഡാണ്. ഇപ്പം -4 ഈ ഒരു സ്ഥലം നിൽക്കുന്നത് ഈ രാവിലെ തന്നെ. ഇന്ന് സൂര്യപ്രകാശം വന്നുകൊണ്ടിട്ടുണ്ട്, അതാണ് ആൾക്കാർക്ക് ഒരു സന്തോഷം കണ്ടോ. സൂര്യപ്രകാശം വന്നിട്ടുണ്ട്. ഇതൊക്കെ റോട്ടിൽ വെള്ളമൊക്കെ ഐസായി പോയിരിക്കുന്നു കേട്ടോ, മൊത്തം ഐസായി പോയിരിക്കുന്നു കേട്ടോ. എല്ലാ വെള്ളവും ഐസായി പോയിരിക്കുവാണ്. ഐസായോ കണ്ടോ, ഇത് അടിയിലൊക്കെ വെള്ളമുണ്ട് നല്ലപോലെ. എനിക്കെന്തിൻ്റെ ഭ്രാന്ത ഈ രാവിലെ തണുപ്പത്ത്, മൊത്തം ഐസായി പോയിരിക്കുന്നു കേട്ടോ. എൻ്റെ അമ്മ അത്രയും കോൾഡാണ്. അപ്പം ഇന്നെന്തായാലും ഈ ഒരു വണ്ടിയിൽ പോകും ഞാൻ കണ്ടോ. നിങ്ങൾക്ക് സൗണ്ട് കേൾക്കാൻ പറ്റും, മൊത്തം ഐസാണ് കേട്ടോ. അപ്പോൾ നമ്മൾ റോഡിലൂടെ നടക്കുമ്പോൾ ചിലപ്പോൾ മുട്ടോളം ഇല്ല കുഴിയൊക്കെ ഉണ്ടെങ്കിൽ, ഇവിടെ റോഡ് കുറവാണല്ലോ, മുട്ടോളം ഇല്ല കുഴി ഉണ്ടെങ്കിൽ അതിന് മേലെ ഐസാണ്, നമ്മൾ അതിൽ താണു പോകും. അതൊക്കെ കൊണ്ടാണ് പിന്നെ മലമുകളിൽ നിന്ന് മണ്ണിടിഞ്ഞ് വീണാലൊന്നും പറയാൻ കഴിയില്ല. അപ്പം എന്തായാലും ഇന്ന് വാഹനത്തിൽ പോകാമെന്ന് വിചാരിച്ചാണ് നിൽക്കുന്നത്. ഇവർ ഓക്കെ പറഞ്ഞിട്ടുണ്ട്, ഇനി മാറുമെന്ന് നമുക്കറിയത്തില്ല. എന്തായാലും ലോറിയിൽ പോകുന്ന ഒരു കാഴ്ച കൂടിയും ലാസ്റ്റ് മുകളിലെത്തുന്ന ഒരു വീഡിയോ കൂടിയും ഈ ഒരു ഫുൾ വ്ളോഗിൽ നമ്മൾ ഉൾപ്പെടുത്തും കേട്ടോ. അതാണ് അതിൻ്റെ സന്തോഷമുള്ള കാര്യം അല്ലേ. ഒരു 30-20 മിനിറ്റിലൊരു വ്ളോഗായി നമുക്ക് ഉൾപ്പെടുത്താം. കൂടെ നിൽക്കുമ്പോൾ നിങ്ങൾ ഫുള്ള് കാണും കേട്ടോ വീഡിയോ. നമ്മൾ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തും നമ്മുടെ യാത്രയിൽ. മഞ്ഞ് വീണാൽ മനുഷ്യന് മാത്രമല്ല വാഹനങ്ങൾക്ക് പോലും കേട് വരുമെന്ന് പറഞ്ഞ അത്ര സത്യമാണ്. ഏകദേശം 1/2 മണിക്കൂറായി ഈ ഒരു പാവത്തൻ വണ്ടി ഓണാക്കി വെച്ചിട്ട്, ഇതുവരെ സ്റ്റാർട്ടായിട്ടില്ല. ഇടക്കിടക്ക് സ്റ്റാർട്ടാവും, ഇടക്കിടക്ക് ഓഫാവും. എന്തായാലും ഈ ഒരു വണ്ടിയിൽ എൻ്റെ ബാഗൊക്കെ എടുത്ത് വെച്ച് യാത്ര അങ്ങനെ ആരംഭിച്ചിരിക്കുവാണ്. പോകുന്ന സ്ഥലത്തിൻ്റെ ആഴം നോക്കിയ, അതായത് ഇതിലൂടെ നേപ്പാളിലെ മലയോര മേഖലയിലൂടെ വണ്ടി ഓടിക്കുന്നവർ ശ്രദ്ധിക്കണം. ഇന്ത്യയിൽ ഇതിനെക്കാട്ടും വലിയ പർവ്വത പ്രദേശങ്ങളുണ്ട്, പക്ഷേ അവിടെ അടിപൊളി റോഡുണ്ട്. അതിലൂടെയൊക്കെ നടന്നു പോയൊരു വ്യക്തിയാണ്. പക്ഷേ ഈ ഒരു സ്ഥലം കണ്ടോ, എന്ന് കല്ലും മണ്ണുമാണ്, ഒരു നല്ല റോഡ് പോലും ഇല്ല. ഒന്ന് തെറ്റിപ്പോയാൽ താഴേക്ക് പോകും. പക്ഷെ എത്ര കൂളായിട്ട് നോക്കിയാൽ വണ്ടി ഓടിക്കുന്നത്, അതാണ് കേട്ടോ ആ ഡ്രൈവർമാരോട് കോൺഫിഡൻസ് എന്ന് പറയുന്നത്. എന്നോട് പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഇന്ത്യയിലൂടെ വണ്ടി ഓടിക്കാൻ ഭയങ്കര സന്തോഷമാണ്, പക്ഷെ എന്ത് ചെയ്യാനാണ്, ഈ ഒരു വണ്ടിയും കൊണ്ട് അവിടെ പോകണം, അതിൻ്റെ ബുദ്ധിമുട്ട്, കുടുംബം ഇവിടെയാണ് താമസിക്കുന്നത്, അങ്ങനെയൊക്കെയാണ് വണ്ടിക്കാർ പറയുന്നത്. പക്ഷേ ഇവരെ സമ്മതിച്ച് കൊടുത്തേ പറ്റുമോ, ഈ ഒരു ചെറിയൊരു വഴിയിലൂടെ 2-3 ഗിയർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മാറ്റി വണ്ടി കൊണ്ടുപോവാണ്. ഈ ഗ്ലാസ് പൊട്ടിയത് എന്താണെന്ന് വിചാരിച്ചാൽ ഇവർ വരുമ്പോൾ സ്നോ വീഴുന്ന സമയത്ത് ചെറിയൊരു കല്ല് കൊണ്ടതാണ് പോലും. അങ്ങനെയും അവർക്കൊരു കഷ്ടപ്പാട് വന്നു.
സുഹൃത്തുക്കളെ, കാലാവസ്ഥ കണ്ടോ, മൊത്തം മഞ്ഞ് വീണിരിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും. താഴെ നല്ലതുപോലെ മഞ്ഞുണ്ട്. അതുമാത്രമല്ല, ലോറി കണ്ടോ, ലോറി പോവാതെ ഇവിടെ ഇരിക്കുന്നതിൻ്റെ മെയിൻ റീസൺ റോഡിൽ മഞ്ഞ് വീണ് കിടക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ ഇന്ന് എൻ്റെ യാത്ര എനിക്ക് നടക്കാൻ ചാൻസ് കുറവാണ്. അതുകൊണ്ട് ഞാൻ റിസ്ക് എടുക്കുന്നില്ല. കാരണം 15 കിലോമീറ്ററിനുള്ളിൽ കടകളൊന്നുമില്ല. അപ്പോൾ ഈ ഒരു സ്ഥലത്ത് തന്നെ സ്റ്റേ ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നത്. ഇതാണ് ഇവരെ കടയും കാര്യങ്ങളൊക്കെ. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ താമസിക്കുന്നത് മാരകമായി എക്സ്പെൻസീവാണ്. പക്ഷേ എൻ്റെ ഇന്നലത്തെ ഒരു എക്സ്പെൻസ് എന്ന് പറഞ്ഞത് 300 രൂപ മാത്രമായിരുന്നു. കാരണം ഞാൻ കഴിച്ച ഭക്ഷണമായില്ല. എനിക്ക് റൂം കിട്ടിയത് 100 രൂപക്കാണ്. ഭക്ഷണത്തിൻ്റെ പൈസയാണ് 200 രൂപ. ഇന്നും ഈ ഒരു എക്സ്പെൻസിലാണ് പോവുക കേട്ടോ. മറിച്ച് ഈ കാണുന്ന ലോറിക്കാരൊക്കെ താമസിക്കുന്നത് കഴിക്കുന്ന ഭക്ഷണമൊക്കെ വെച്ച് നോക്കുവാണെങ്കിൽ ഒരു ദിവസം ചിലവാക്കുന്ന പൈസ 5000 രൂപ 6000 രൂപയൊക്കെയാണ് ഈ ലോറിക്കാർ ചിലവാക്കുന്നത്. എനിക്കൊന്നും ഒരു അത്ഭുതം തോന്നി. അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ നോൺ വെജിന് ഇവിടെ മാരകമായ എക്സ്പെൻസീവാണ്. നല്ലപോലെ നിങ്ങൾക്കിവിടെ ഫോട്ടോ കാണാണ്ടോ, ആടും നമ്മളെ എന്താണ് ബീഫ് വരെ ഇവിടെ കൊടുക്കുന്നത് കേട്ടോ. നേപ്പാളിലെ ബീഫ് അലോഡാണ്. അതുമാത്രമല്ല, ഇതിൻ്റെ അകംഭാഗം ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഇവരെ കടേൻ്റെ ഉള്ളുഭാഗം. നോക്കിയാൽ എന്താ സെറ്റപ്പ് അല്ലേ. ഞാൻ രാവിലെ കഴിക്കുന്ന ഭക്ഷണമാണ് ഈ കാണുന്നത്. ഇവരിതിനെ തുപ്പ എന്ന് പറയും. തുപ്പ എന്ന് പറഞ്ഞാൽ വെജ് തുപ്പയാണ്. ഇവരുടെ അടുപ്പിൻ്റെ ശൈലിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ്. ഇതാണ് ഇവരെ കിച്ചൺ എന്ന് പറയുന്നത്. എന്തായാലും ഒരു ദിവസം കൂടി ഞാനിവിടെ താമസിക്കേണ്ട പ്ലാനിങ്ങിലാണ്. എക്സ്ട്രീം കോൾഡ് കേട്ടോ, -4 ഈ സ്ഥലം നിൽക്കുന്നത്. അത്യാവശ്യം നല്ല തണുപ്പാണെന്ന് പറയാം. ഇന്ന് യാത്ര ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ഈ നദീൻ്റെ സൈഡിലേക്ക് പോവുകയാണ്. അവിടെ നല്ലതുപോലെ മഞ്ഞ് കണ്ടോ, എന്ത് രസമാണ്. ആ ഒരു ഭാഗത്തേക്ക് പോയി എക്സ്പ്ലോർ ചെയ്യേണ്ട പ്ലാനിങ്ങിലാണ്. ഇത് ഇവിടെ കൃഷിയിലാണ് തോന്നുന്നു കേട്ടോ. ഇവിടെ വലിയൊരു ഹോളൊക്കെ ഉണ്ടല്ലോ. ഞാൻ നിൽക്കുന്ന അങ്ങ് മുകളിലാണ് കണ്ടോ. എന്തായാലും സ്ഥലം ആംബിയൻസ് ഒക്കെ അടിപൊളിയാണ്. നമുക്ക് അങ്ങോട്ട് താഴേക്ക് പോവാം. ഇവിടെയൊക്കെ മഞ്ഞ് ഉരുകിയതുകൊണ്ട് മൊത്തം ചതുപ്പായിട്ടുണ്ട്. അവിടെ നമ്മൾ നടക്കുമ്പോൾ സൂക്ഷിക്കണം. താഴേക്ക് വഴിയൊന്നും കാണുന്നില്ല, മൊത്തം അടച്ചിട്ടിരിക്കുവാണെന്ന് തോന്നുന്നു. എന്തായാലും താഴെ പോയിട്ടുന്ന കാര്യം, നമുക്ക് താഴെ ഇറങ്ങിയിട്ട് ബാക്കി വീഡിയോ കാണാം. ഞാൻ ഈ ഗ്രാമത്തിലൂടെ പോകുമ്പം കുറച്ച് കുട്ടികൾ ഇവിടെ ഇരുന്ന് തീ കായുന്നുണ്ടായിരുന്നു. 2 കുട്ടികൾ ഞാൻ വരുന്നതിന് എണീച്ച് ഓടി കേട്ടോ. ഈ ഗ്രാമത്തിന്റെ ഓരോ മുക്കും മൂലയിൽ എന്താ ചെറിയ കുട്ടികൾ ഇങ്ങനെ തീ കിട്ടിച്ച്. എന്താണ് നല്ല എക്സ്ട്രീം കോൾഡ് ആണല്ലോ, അതുകൊണ്ടാണ്. പിന്നെ എന്റെ ഭാഷ കേട്ടപ്പോ ഒരു കുട്ടി എണീച്ച് ഓടി ഇവിടുന്ന്. ഹായ് പൊലി. ഹായ്. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി, 8ാം ക്ലാസ് പഠിത്തേ, 8ൽ പഠിക്കുന്നതാണ്. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, മഞ്ഞ് വീണ് കഴിഞ്ഞാൽ സ്കൂളൊക്കെ അച്ചടിക്ക് പൂട്ടും കേട്ടോ. പൂട്ടെന്ന് പറഞ്ഞാൽ അടച്ചിടും, 2-3 ദിവസത്തേക്ക് അടച്ചിടും. എന്തായാലും ഇവരൊക്കെ ഒരു ഭാഗ്യം എന്നല്ലേ. ഓഹോ, നല്ല തണുപ്പ് കേട്ടോ. അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ തീ ഇടുന്ന ആൾക്കാർ. ഈ മേലെ കേരളാശ ഭാഷയെ മലയാളം. ഇവിടെ ഒരു ആടുണ്ടോ, ആടൊക്കെ പാവം മഞ്ഞത്ത് അവരെ പുല്ലൊക്കെ മൊത്തം നനഞ്ഞു പോയിരിക്കുവാണ്. ഇവിടെ ഒരു ചെറിയ വീട് കാണുന്നുണ്ട്. വീടിൻ്റെ സൈഡിലൊക്കെ നോക്കി നല്ലതുപോലെ മഞ്ഞ് വീണ് കിടപ്പുണ്ട്. എന്തായാലും പെട്ടെന്ന് വന്ന മഞ്ഞ് വീഴ്ച ഈ ഒരു ഗ്രാമത്തെ നല്ലതുപോലെ ബാധിച്ചിട്ടുണ്ട്. കൃഷിയെയും കാര്യത്തിനെല്ലാം ബാധിച്ചിട്ടുണ്ട്. സ്ഥലം മൊത്തം ചതുപ്പായി പോയി. ഇവര് ഇപ്പൊ നട്ട കൃഷിയൊക്കെ നശിച്ചു പോകാനാണ് ചാൻസ് ഈ ഒരു മഞ്ഞ് വീണാൽ. എൻ്റെ അയ്യോ, ചെറിയൊരു വീട്, എന്ത് രസമല്ല കാണാൻ വേണ്ടി. ഒരു പഴക്കം വിറകൊക്കെ ഉണ്ടോ, വിറക് ഇങ്ങനെ അടിക്കടിക്ക് വെച്ചിട്ടാണ് ഈ വീടിൻ്റെ മേൽക്കുര. എന്തെങ്കിലും രസമുണ്ടോ ഇത് കാണാൻ വേണ്ടി. ഒരു ഗ്രാമം എന്താണോ അത് തോന്നിപ്പിക്കുന്ന പോലത്തെ ഒരു സ്ഥലം. എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു ഈ ഒരു വീട്. ഇത് നമുക്ക് വാടകയ്ക്ക് തരുമോ ചോദിച്ചാലോ. ചെമ്മരിയാടാണ് ഇതിൻ്റെ അകത്ത്. ഈ വീടിൻ്റെ താഴെ കാണുന്ന ചെമ്മരിയാടാണ്. എന്താടാ കരിയുന്നേ, ചെമ്മരിയാട് നോക്കിയ ധാരാളം ആടുകളുണ്ട്. എന്തായാലും ഒരു ഡിഫറെൻറ്റ് ശൈലി കേട്ടോ ഈ ഒരു വീട്. വീടാണോ ആലയാണോ ഒന്നും മനസ്സിലാവില്ല. ഒരു അമ്മൂമ്മ അതിൻ്റെ അകത്ത് താമസിക്കുന്നുണ്ട്. അങ്ങോട്ട് പോയാൽ നമുക്ക് പെർമിഷൻ ഇല്ല അകത്ത് കയറാൻ വേണ്ടി. എനിക്ക് തോന്നി ആടിനും കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി ഇവിടെ ചെറിയൊരു വീടുണ്ടാക്കി താമസിക്കുന്നതാണെന്ന് തോന്നുന്നു. എന്തായാലും ഇവരെ ആംബിയൻസ് നോക്കിയ എന്ത് രസമാണ്. മഞ്ഞ് വീണിട്ട് മഞ്ഞിൻ്റെ അകത്താണ് പുല്ലൊക്കെ തിന്നുന്നത് പാവങ്ങൾ. ഹായ്. എനിക്ക് നദിയിലേക്കില്ല വഴി കാണിച്ചു തരാ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ 2 വീട്ടുകാരാണ്. ഇവർക്ക് നേപ്പാൾ ഭാഷ മാത്രമേ അറിയൂ കേട്ടോ, നമ്മളെ ഭാഷ ഇവർക്ക് അറിയത്തില്ല. എന്നാലും ഇവരെ വഴിയെ പിടിക്ക. എന്നെ കൊണ്ടുപോകാൻ പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ഇവരെ ഈ ഒരു വീട് കേട്ടോ. രസം കൊണ്ട് കാണാൻ വേണ്ടി ഇതൊക്കെ മഞ്ഞൊക്കെ കുറെ കുന്നൂടി കിടക്കുന്നു. താഴെക്കിറങ്ങ. ഒരമ്മ അങ്ങോട്ടാണ് പോകുന്നു തോന്നുന്നു. മൊത്തം മഞ്ഞുരുകിയതുകൊണ്ട് നിരങ്ങി നിരങ്ങി പോകും, അതാണ് ഒരു പേടി.
നല്ല സ്ലോപ്പാണ്, നമ്മൾ വീടുകൾ കാണും പോലെയല്ല, ഒന്ന് തെന്നെ താഴേക്ക് എത്തും. അവരമ്മക്ക് ഭയങ്കര സന്തോഷമാണല്ലോ നമ്മളെ വീടുകൾ കാണാൻ വേണ്ടി. നല്ല കോൾഡ് ആണല്ലോ. നീച്ചേ മേരെ ഇന്ത്യ ഇതർ രുക്നേ ഗാഡി മേ ഉതാ ഹാ ടീക്കേ ഇതിരേ ടീക്കേ ഹാ. കുറച്ചുകൂടി താഴെത്തിയപ്പോൾ നോക്കിയാൽ ഈ ഒരു ഭാഗത്ത് മൊത്തം മഞ്ഞ് വീണ് കിടപ്പാണ്. ചെറിയൊരു നദി അരുവി അതിലൂടെ ഒഴുകി പോകുന്നുണ്ട്. പക്ഷെ ആംബിയൻസ് അടിപൊളിയാണ്. ഇവിടെ കൂടെ ഇവരും വന്നിട്ടുണ്ട്. വേറൊരു കോമഡി ആക്കണോ? എനിക്കറിയായിരുന്നു ഇവർ വഴി കാണിച്ചു തന്ന എൻ്റെ അടുത്ത് നിന്ന് എന്തായാലും പൈസ ചോദിക്കുവായിരുന്നു. അവർ അമ്മയും മോനും കൂടെ എൻ്റെ കൂടെ വന്ന എൻ്റെ അടുത്ത് നിന്ന് 4000 രൂപയാണ് ഇവർ പൈസ വെച്ചിരിക്കുന്നത് കേട്ടോ. 4000 രൂപ ഞാൻ പറഞ്ഞു വേണ്ട, പകുതിക്ക് എത്തിയപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, ഞാൻ തനിച്ച് പോയിക്കോളാം, എനിക്ക് ആര് സഹായം വേണ്ട. കാരണം ഇത് നമ്മൾ എപ്പോഴും കാണുന്നതാണ്, ഇത് നോർമലാണ്. നമ്മൾ ഏതോ സ്ഥലത്ത് വരുമ്പം അവർ ചിന്തിക്കുക നമ്മൾക്ക് വലിയ പൈസക്കാരാണ്, അതിൻ്റെ പ്രശ്നം കൊണ്ടാണ്. പക്ഷെ നൈസായി ഞാൻ ഹാൻഡിൽ ചെയ്തത് ഒഴിവാക്കി കേട്ടോ. ഞാൻ ഇപ്പോൾ എന്താണ് അവരോട് പറഞ്ഞു, നമുക്കൊന്നും വേണ്ട, നമ്മൾ നടന്നു പോയിക്കോളാം, ഞാൻ നടന്നാണ് ഇതൊക്കെ കാണുന്നു പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ പോകുമ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അത് നമ്മൾ ഹാൻഡിൽ ചെയ്യണമെന്ന് മാത്രം. നോക്കി മുകളിൽ മൊത്തം മഞ്ഞാണ്. അങ്ങനെ ഒരു പരിധി, അയ്യോ നല്ല ഫീറ്റിൽ മഞ്ഞുണ്ട്, കാലിൻ്റെ അടി നോക്കിയേ, നല്ല ഫീറ്റിൽ മഞ്ഞുണ്ട്. ഷോക്സിൻ്റെ ഉള്ളിലൊക്കെ കയറിയല്ല അനുഭവം, ശ്വാസങ്ങൾ കയറിയ ഡേഞ്ചറാണ്, സോനാമാർഗം അനുഭവം ഉള്ളതാ. അങ്ങനെ മഞ്ഞ് ഭൂമിയിൽ എത്തിയിരിക്കുന്നേ. എൻ്റെ അമ്മോ അയ്യോ എന്താ ആംബിയൻസ്, നല്ല മഞ്ഞ നോക്കിയേ. അയ്യാ ഈ ഒരു സ്ഥലം കണ്ടോ, ഇവിടെ നല്ലപോലെ ഉണ്ട്. എന്തിനാ ഇതൊക്കെ വേറെ വൈബ് ആട്ടാ, ഈ കാട്ടിൻ്റെ ഉള്ളിലേക്ക് പോയി മഞ്ഞ് ആസ്വദിക്കേണ്ട ഒരു വൈബ്. മേൻ ഇത് നോക്കിയേ, ഈ ഒരു സീനറി നോക്കിയേ, എന്തല്ലേ. ഒരു ദിവസം രാത്രി താമസിച്ച മുറിയാണ് ഈ കാണുന്നത്. എന്തല്ലേ ചെറിയൊരു മുറി, പക്ഷെ ഞാനിതിൽ ഹാപ്പിയാണ് കേട്ടോ. ഒരു ദിവസം താമസിച്ച മുറിയാണ്ടോ, ചെറിയൊരു മുറി, ഞാനിതിൽ ഹാപ്പിയാണ്. നമുക്ക് ഞാൻ പറഞ്ഞവരോട് എനിക്ക് ചെറിയൊരു മുറി മാത്രം മതി. ഇത് നോക്കിയ അലങ്കലായി കിടക്കുന്ന സ്ഥലമാണ്. അതായത് അവരെ ഒഴിച്ചിട്ടൊരു മുറിയാണ് എനിക്ക് ഇന്നലെ തന്നത്. കാരണം ഞാൻ പറഞ്ഞില്ല എൻ്റെ ഒരു ബഡ്ജറ്റ് യാത്രയാകുമ്പോൾ നമ്മൾക്ക് ഇതൊക്കെ ധാരാളമാണ്. വേറൊരു കോമഡി പറഞ്ഞാൽ, ഇപ്പോൾ സമയം രാവിലെ ആയിട്ടുണ്ട്. ഇന്നലെ ഒരാൾ കാറിൽ കുറച്ച് ആൾക്കാർ വന്നായിരുന്നു, ഒരു 8 ആൾക്കാരുണ്ടായിരുന്നു. അവരൊക്കെ ഭക്ഷണം കഴിച്ച് ഇന്ന് രാവിലെ പൈസ കൊടുക്കണം. എത്ര പൈസ അറിയുക, 28,000 രൂപ ഭക്ഷണം കഴിച്ച് ഇവർ താമസിച്ച് ഇതിൻ്റെയൊക്കെ പൈസയാണ് 28,000 രൂപ. ദൈവമേ ഞാൻ കണ്ടിച്ച് കണ്ണ് തള്ളിപ്പോയി. ഞാൻ എങ്ങനെയാണ് ഒരു ദിവസം 300 രൂപ കറക്റ്റാണ്, അതിനപ്പുറം പോയില്ല കേട്ടോ. ഒരു ദിവസം എത്ര 200-300, ഇതിനപ്പുറം നമ്മൾ അടുപ്പിക്കാറില്ല. പക്ഷെ ഞാൻ നെട്ടിപ്പോയി കേട്ടോ. ഇതാണ് എൻ്റെ യാത്രയും അവരുടെ യാത്രയും തമ്മിലെ വ്യത്യാസം. അവർ അവരൊരു സ്ഥലം മാത്രമല്ല, ഈ റാറ അവർ കാഠ്മണ്ഡുവിൽ നിന്നും റാറ വന്ന് ഇവിടെ സ്റ്റേ ചെയ്തതിൻ്റെ പൈസ 8 ആൾ ഭക്ഷണം കഴിയും. എന്താ വിചാരിച്ചാൽ ഇവിടെ നോൺ വെജിനൊക്കെ അത്രയും എക്സ്പെൻസീവ് ആണ്. അവർക്ക് വന്ന് അവർ നല്ലതുപോലെ നോൺ വെജൊക്കെ കഴിച്ചെന്ന് തോന്നുന്നു കേട്ടോ. ദൈവമേ എൻ്റെ കണ്ണ് തള്ളിപ്പോയി. അവർ 28,000 രൂപ എണ്ണി കൊടുക്കുമ്പോൾ നേപ്പാൾ പൈസ. നിങ്ങൾ ആലോചിക്കണം, ഞാൻ ഈ റാറ പോകുന്നത് നടന്നുകൊണ്ടാണ് നേപ്പാൾ സ്റ്റാർട്ട് ചെയ്തത്. ഇത്രയും പൈസ എനിക്കായിട്ടില്ല എൻ്റെ യാത്ര 3 മാസം കണ്ടിന്യൂ ചെയ്തിട്ട് പോലും. അപ്പം മനസ്സിലാക്കണം കേട്ടോ, ഞാൻ യാത്ര ചെയ്തത് മറ്റുള്ളവർ ചെയ്യുന്ന യാത്രേൻ്റെ വ്യത്യാസം എന്താണെന്ന്. അപ്പോൾ എന്തായാലും അതൊക്കെ പോട്ടെ, ഓരോ ആൾക്കാർക്ക് ഓരോ രീതിയാണല്ലോ, നമുക്കൊന്നും പറയാൻ കഴിയില്ല. എന്തായാലും ഇവിടെ നിന്ന് എണീച്ച് താഴേക്ക് പോയി ഇന്നത്തെ യാത്ര വീണ്ടും തുടങ്ങും. എന്നിട്ട് എവിടെയാണോ അടുത്ത ലൊക്കേഷൻ വരുന്നത് അവിടെ സ്റ്റേ ചെയ്തിട്ട് പിന്നെ റാറ താളില്ല അങ്ങോട്ട് പോകേണ്ട പ്ലാനിങ്ങിലാണ്. അതിൻ്റെ ഒരു വീഡിയോ വേറെ തന്നെ ചെയ്യാം കേട്ടോ. മാക്സിമം നിങ്ങൾ കൂടെ നിൽക്കുക നമ്മുടെ യാത്രയിൽ. ഒരു ദിവസം ആ കടയിൽ താമസിച്ച് പിറ്റേ ദിവസം യാത്ര ആരംഭിച്ചു. അപ്പോൾ 2 പട്ടികൾ എൻ്റെ കൂടെ വന്നുകൊണ്ടിരിക്കുവാണ്. ടുങ്കി മുങ്കി കിതർ ജാനേ, മുങ്കി ടുങ്കി കിതറേ, ഹേയ് മുങ്കി. ഞാനിട്ട പേരാ കേട്ടോ ടുങ്കി മുങ്കി. വാ കം കം വിത്ത് മീ. ഇവർ രണ്ടും എന്താണ്, ആണും പെണ്ണോ തോന്നുന്നു കേട്ടോ. ഇത് പെണ്ണും ഇത് ആണോ തോന്നുന്നു, കണ്ടിട്ട് ഭാര്യയും ഭർത്താക്കന്മാരാണെന്ന് തോന്നുന്നു. എവിടെയാ പോകുന്നേ, മക്കളൊക്കെ എവിടെ? ഹായടാ. ഉയ് നല്ല പട്ടി കുഞ്ഞുകളല്ലേ, സോറി പട്ടി കുട്ടന്മാര്. കുറച്ചുകൂടി മുന്നോട്ട് എത്തിയപ്പം ഞാൻ കാണുന്നതാണ് വെൽക്കം ടു റാറ നാഷണൽ പാർക്കിൻ്റെ ബഫർ സോൺ ഏരിയ. അതായത് ഇനി അങ്ങോട്ട് റാറ നാഷണൽ പാർക്കിൻ്റെ ഏരിയ ആണ്. ഇവിടെ കണ്ടോ കരടി, ഞാൻ നിങ്ങളോട് പറയാറില്ലേ കരടിയൊക്കെ നല്ലതുപോലെ ഉള്ള സ്ഥലമാണെന്ന്. കരടി പിന്നെ ഇതെന്ത് ജീവിയാണ് നിനക്കറിയത്തില്ല, കരടി മെയിനായിട്ട് കാണിക്കുന്നുണ്ട്. കരടിയും പുലിയൊക്കെ ഉള്ള മെയിനായിട്ടുള്ള സ്ഥലമാണ്. ആകെ കിതച്ചു. അതിനർത്ഥം എന്ന് പറഞ്ഞാൽ വാഹനങ്ങളൊന്നും ഇവിടെ പോകുന്നില്ല, രാവിലെ കുറവാണ്. പക്ഷേ സ്ഥലം നോക്കിയേ, 1 ഏക്കർ കണക്കിന് സ്ഥലം മഞ്ഞ് വീണിരിക്കുവാണ്. പോകുന്തോറും കൊടും തണുപ്പാണ്. ആൾട്ടിറ്റ്യൂഡിൻ്റെ പ്രശ്നം നല്ലതുപോലെ ബാധിക്കുന്നുണ്ട്. വിത്ത് ലഗേജ് ആകുമ്പോൾ ഓ എൻ്റെ അമ്മ
എന്ത് അടിപൊളി. സുഹൃത്തുക്കളെ, ഈ ഒരു സ്ഥലം നോക്കിയാൽ എത്രയോ ഏക്കർ കണക്കിന് ഭൂമിയിലാണ് മഞ്ഞ് വീണിരിക്കുന്നത്. ഷുവറാണ് കേട്ടോ ഇവിടെ കരടിയൊക്കെ ഉണ്ടെന്ന് പറയുന്നത്, കാരണം ഇങ്ങനെയുള്ള സ്ഥലത്താണ് ആനിമൽസ് ധാരാളം ഉണ്ടാവുക. അവരെ ബോർഡ് കണ്ടോ, ആർമിക്കാരൻ എന്നോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് വേഗം ഗ്രാമത്താൻ നോക്കണം, രാവിലെ ആയതുകൊണ്ടാണ് വാഹനങ്ങളില്ലാതെ നിന്നെ അകത്ത് കടത്തി വിട്ടിയെന്ന് കൂടി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒരു പട്ടിക്കൂട്ടൻ എൻ്റെ അടുത്തുണ്ടെങ്കിൽ എനിക്ക് പേടിയില്ല. ഉണ്ടാ ഹേ, ഇങ്ങോട്ട് വാ. എന്തായാലും സ്ഥലം അടിപൊളിയാണ്. എന്താ പോയാലോ, കുറേ സമയമില്ലേ. വാ 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 കേട്ടോ, നല്ല ഫീറ്റിൽ മഞ്ഞുണ്ട്. എവിടെയെങ്കിലും കുഴി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ താണു പോയേക്കും. പക്ഷേ ഇവിടെ ആരെല്ലോ കാൽപ്പാട് കാണുന്നുണ്ട് കേട്ടോ. എനിക്കൊന്ന് ഇത് കണ്ടോ, വാഹനങ്ങളിൽ മാത്രം ആൾക്കാർ ഇതിലൂടെ പോകുന്നില്ലു, അതുകൂടി നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. ആ സ്ഥലത്താണ് ഞാൻ, അപകടമാണെന്ന് എനിക്കറിയാം. നിങ്ങൾ നോക്കിയാൽ നമ്മൾ ഫോറിൻ സിനിമയിലൊക്കെ കാണുന്നില്ലേ, കരടിയൊക്കെ പെട്ടെന്ന് ഓടി വന്ന് എന്തായിരിക്കും അവസ്ഥ ഈ കാട്ടിൻ്റെ ഉള്ളിലെ. അയ്യോ, എനിക്ക് ചിന്തിക്കാൻ പോലും ഇല്ല കേട്ടോ. സംഭവം പൊളിപ്പ സ്ഥലം കേട്ടോ, എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. കൂടെ നിൽക്കുക കേട്ടോ, നമ്മളെ യാത്ര വീഡിയോസൊക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നേപ്പാളിൽ അധിക ദിവസം ഉണ്ടാവില്ല തോന്നുന്നു കേട്ടോ, കാരണം നല്ല എക്സ്പെൻസീവാണ് ഭക്ഷണത്തിനൊക്കെ. നമ്മളെ ബഡ്ജറ്റ് യാത്ര കൊണ്ടുപോകാൻ ഭയങ്കര റിസ്ക്കാണ്. ഡാ വാ, നിന്റെ പരിപാടി കഴിഞ്ഞു വാ വാ പോ. ഈ ഒരു മനുഷ്യൻ്റെ വാഹനത്തിലാണ് ഞാൻ ഇത്രയും നേരം സഞ്ചരിച്ച് വന്നത്, ജെ സി ബിയിലാണ്. കാരണം ഒറ്റയ്ക്ക് നടന്നു വരാൻ ഇവിടെ പെർമിഷൻ ഇല്ല. അതിൻ്റെ ഒരു ബ്ലോഗ് ഞാൻ വേറെ നേരെ കൊണ്ടുവരാം. ജെ സി ബിയിലാണ് ഞാനിപ്പോൾ ഒരു 10 കിലോമീറ്ററേക്ക് വരുന്നത്. ഇവിടെ ഒരു ലോറി മഞ്ഞ് താണ് കിടപ്പുണ്ട്. ഈ സ്ഥലം കണ്ടോ, ഹിമാലയ ജില്ലയാകുമ്പം ഇതൊക്കെ നോർമലാണ് കേട്ടോ. ഒരു നേപ്പാളിൻ്റെ ഹിമാലയ സൈഡിൽ ജീവിക്കുന്ന ജനങ്ങളും അവിടുത്തെ റോഡൊക്കെ കാണുന്നു, മൊത്തം മഞ്ഞ് കുളിച്ചിരിക്കണം കേട്ടോ. അതായത് ഒരു ദിവസം, ഒന്നര ദിവസം അടുപ്പിച്ച് പെയ്ത സ്നോയിൽ കാണുന്ന ഗുണമാണ് ഈ കാണുന്നത്. എല്ലാ സ്ഥലങ്ങളും എന്താണ് മഞ്ഞിൽ വീണിരിക്കുവാണ്. അവിടെ ഒരു ലോറി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എന്നിട്ട് നേരെ അങ്ങോട്ടേക്ക് പോകാം. ട്രക്ക് കണ്ടോ, മൊത്തം എന്താണ് ഒരു ഭാഗം മൊത്തം മഞ്ഞിലൊക്കെ താണു പോയിട്ടുണ്ട്. ഇതിന് ജെ സി ബി വെച്ച് മേലോട്ട് കയറ്റേണ്ട പരിപാടിയാണ്. അത്രയും അപകടമാണ്. ചിലപ്പം താഴേക്ക് വടൂർ റൈ എന്ന് പറയാറില്ലേ, ചിലപ്പം താഴേക്ക് പോകും കയറ്റാൻ നോക്കുമ്പം. കാരണം ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലം കണ്ടോ, മൊത്തം ഈ സ്ഥലം നിറങ്ങി പോവാണ്. അതായത് മണ്ണും മഞ്ഞും എല്ലാം കൂടി ചേർന്ന് ഐസ് പോലെ പച്ചു പിടിച്ചിരിക്കുവാണ്. ലോറിക്കാരൻ അറിഞ്ഞിട്ടുണ്ടാവില്ലായിരിക്കും പാവം. അയ്യോ, ചരക്കൊക്കെ മാറ്റിയിട്ടുണ്ടോ കേട്ടോ, വണ്ടിയിൽ നിന്ന് ചരക്കമൊക്കെ മാറ്റിയെടുത്തിട്ടുണ്ട്. ഇതാണ് കേട്ടോ ഈ റോഡിൻ്റെ അവസ്ഥ ഉണ്ടോ, മൊത്തം സ്ലിപ്പാവുകയാണ്. അപ്പോൾ വണ്ടീൻ്റെ അവസ്ഥ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇത് എൻ്റെ അമ്മ, ഒരു ടയർ മൊത്തം താഴേക്ക് പോയിരിക്കുവാണ്. എന്താ അവസ്ഥ അല്ലേ, പാവം. ഇതൊക്കെ ട്രക്കുകാരൊക്കെ ഫേസ് ചെയ്യുന്ന വലിയ ദുരന്തമാണ്. ഇത് എങ്ങനെ കയറ്റാനാണല്ലോ, വളരെ റിസ്ക് ആയിരിക്കും, വലിയൊരു പ്രോസസ്സ് തന്നെ വേണ്ടി വരും. ജെ സി ബി ഇവിടെ വന്ന് കിടക്കുന്നുണ്ട്. മൊത്തം കണ്ടോ ഐസാണ്, ഈ ഐസിലൂടെയാണ് വാഹനങ്ങൾ പോകുന്നത്. അയ്യോ, പെട്ടെന്നുണ്ടായ മഞ്ഞ് കാരണം ഉണ്ടായ ദുരന്തമാണ്. നമ്മളൊക്കെ മഞ്ഞ് അത്രയും സുന്ദരമായി ആസ്വദിക്കുമ്പോൾ നേപ്പാളിലെ ഹിമാലയ ജില്ലയിൽ വരുന്ന ആൾക്കാരുടെ പ്രശ്നം കണ്ട് ഇതാണ്. മഞ്ഞ് വന്ന ചരക്ക് വാഹനങ്ങളൊക്കെ മറിഞ്ഞു പോകുന്നതും അപകടങ്ങൾ വരുന്നതും ധാരാളം മരണങ്ങൾ കൂടി ഉണ്ടാവാറുണ്ട് കേട്ടോ മഞ്ഞ് വീഴുന്ന സമയത്ത് വാഹനങ്ങളിൽ. സുഹൃത്തുക്കളെ, വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. യാത്രയിൽ എനിക്കൊരു സ്റ്റേ കിട്ടി. നിയർബൈ റാറാത്താളാണ്. റാറാത്താൾ ട്രക്ക് ചെയ്യുന്നതിൻ്റെ ലാസ്റ്റ് ഗ്രാമത്തിലാണ് സ്റ്റേ ചെയ്തിരിക്കുന്നത്. എല്ലാവരും വീഡിയോ ഫുള്ള് കണ്ടതിൽ സന്തോഷപ്പെടുന്നു. ഞാൻ മാക്സിമം സപ്പോർട്ട് ചെയ്യുമോ. ഇനിയും നടന്ന് നടന്ന് കുറേ ദൂരങ്ങൾ സഞ്ചരിക്കാനുണ്ട്. റാറാത്താളിൻ്റെ വ്ളോഗ് വേറെ തന്നെ ഇടാം. അപ്പോൾ അതെങ്ങനെ പോകാൻ പറ്റും, എക്സ്പെൻസീവ് ആണോ ഒന്നും എനിക്കറിയത്തില്ല. നല്ല എക്സ്പെൻസീവ് ആണ് പറയുന്നത്, അവിടെ സ്റ്റേ ചെയ്യാനൊന്നും എനിക്ക് ആവത്തില്ല. തിരിച്ചറിഞ്ഞ് ഞാൻ മാക്സിമം ഒന്ന് കണ്ട് ആ ഒരു വീഡിയോസൊക്കെ എടുത്ത് തിരിച്ചറിഞ്ഞു കേട്ടോ. അപ്പം വീഡിയോ കണ്ട എല്ലാവർക്കും വളരെ സന്തോഷമുണ്ട്, നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. തൽക്കാലം ഞാൻ എന്താണ് പോവുകയാണ് കേട്ടോ.